പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ, നിങ്ങളുടെ എമി ആന്റിയാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കഥയുടെ പേരെന്താണെന്ന് അറിയാമോ? ശാമുവേൽ ബാലകൻ. ശാമുവേൽ ബാലകൻ. ഇന്നത്തേക്കുള്ള വേദവാക്യം: യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. 1 ശമുവേൽ 3:9 വരൂ, നമുക്ക് ഈ കഥ കേൾക്കാം. ഹന്ന എന്നൊരു സ്ത്രീക്ക് കുട്ടികളില്ലായിരുന്നു. ആ സ്ത്രീ യഹോവയോട്, യഹോവേ അടിയന് ഒരു പുരുഷ സന്താനത്തെ നൽകുകയാണെങ്കിൽ അവനെ ഞാൻ യഹോവയ്ക്കായി നിവേദിക്കാം എന്ന് പ്രാർത്ഥിച്ചു. യഹോവ ആ സ്ത്രീയുടെ പ്രാർത്ഥന കേട്ട് സുന്ദരനായ ഒരാൺകുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിന് അവർ ശമുവേൽ എന്ന് പേരിട്ടു. ഹന്ന യഹോവയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നുവല്ലോ, ആൺകുഞ്ഞ് ജനിച്ചാൽ യഹോവയ്ക്ക് നിവേദിക്കുമെന്ന്. അതിനാൽ ശമുവേൽ ബാലകനായിരിക്കുമ്പോൾ തന്നെ അവനെയും കൂട്ടിക്കൊണ്ട് ദേവാലയത്തിൽ ചെന്ന് പുരോഹിതനായിരുന്ന ഏലിയുടെ പക്കൽ ശമുവേൽ ബാലകനെ ഏൽപ്പിച്ചു. പുരോഹിതൻ ഏലി വാർദ്ധക്യ ദശയിലായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചയും മങ്ങിത്തുടങ്ങിയിരുന്നു. ആ സമയം അദ്ദേഹത്തിന് ശമുവേൽ ബാലകൻ വളരെയധികം സഹായകമായി. ശമുവേൽ ഏലി പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് സമർത്ഥനായി ജോലി ചെയ്തു. ശമുവേൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി, താഴ്മയുള്ളവനായി, സ്നേഹമുള്ളവനായി, എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമായി. ഒരു ദിവസം രാത്രി ശമുവേൽ ബാലകൻ ദേവാലയത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ശമുവേലേ, ശമുവേലേ എന്നാരോ വിളിക്കുന്നത് കേട്ടു. ശമുവേൽ ഉടനെ എഴുന്നേറ്റ് ഏലി അപ്പൂപ്പൻ വിളിച്ചിട്ടുണ്ടാവുമോ എന്നറിയാൻ ഏലി അപ്പൂപ്പന്റെ അടുത്ത് ചെന്ന് അപ്പൂപ്പൻ എന്നെ വിളിച്ചോ, എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. ഏലി, ഇല്ല മകനെ, ഞാൻ വിളിച്ചില്ലല്ലോ, നീ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു. ശമുവേൽ വീണ്ടും തന്റെ കിടക്കയിൽ കിടന്നുറങ്ങി. അപ്പോൾ വീണ്ടും ശമുവേൽ, ശമുവേൽ എന്നാരും വിളിക്കുന്നത് കേട്ടു. അവൻ ഉടനെ എഴുന്നേറ്റ് ഏലി അപ്പൂപ്പൻ വിളിച്ചതായിരിക്കുമെന്ന് കരുതി ഏലിയുടെ അടുക്കൽ ചെന്ന് എന്നെ വിളിച്ച അപ്പൂപ്പാ, എന്തെങ്കിലും വേണമോ എന്ന് ചോദിച്ചു. ഏലി, ഇല്ല മകനെ, ഞാൻ വിളിച്ചിട്ടില്ല, നീ പോയി നന്നായി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു. വീണ്ടും ശമുവേൽ തന്റെ കിടക്കയിൽ നന്നായി പുതച്ചു മൂടി കിടന്നുറങ്ങി. വീണ്ടും ശമുവേലേ, ശമുവേലേ എന്നാരോ വിളിക്കുന്നത് കേട്ടു. ശമുവേൽ വീണ്ടും എഴുന്നേറ്റ് എന്നെ വിളിച്ചോ അപ്പൂപ്പാ, എന്തെങ്കിലും വേണോ അപ്പൂപ്പാ എന്ന് ചോദിച്ചു. അതിന് ഏലി, ഞാൻ വിളിച്ചില്ല മകനെ, നീ പോയി നന്നായി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ശേഷം ഒരു പക്ഷേ യഹോവ ശമുവേലിനെ വിളിച്ചതായിരിക്കുമോ എന്ന് വിചാരിച്ച് ശമുവേലിനോട്, മകനെ, അടുത്ത പ്രാവശ്യം വിളിക്കുന്ന ശബ്ദം കേട്ടാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞ് ശമുവേലിനെ പറഞ്ഞയച്ചു. ശമുവേൽ മുറിക്കകത്ത് ചെന്ന് കിടന്നുറങ്ങി. വീണ്ടും അതേ ശബ്ദം, ശമുവേലേ, ശമുവേലേ എന്നാരോ വിളിക്കുന്നു. ഉടനെ ശമുവേൽ എഴുന്നേറ്റ് യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ യഹോവ പറഞ്ഞു, ഏലിയുടെ പുത്രന്മാർ വളരെ തെറ്റുകൾ ചെയ്യുന്നു, ഒരുപാട് അക്രമങ്ങൾ ചെയ്യുന്നു, അനവധി പാപങ്ങൾ ചെയ്യുന്നു, ഞാൻ അവരെ ശിക്ഷിക്കാൻ പോവുകയാണ് എന്ന്. യഹോവ പറഞ്ഞത് കേട്ട ശേഷം ശമുവേൽ വീണ്ടും കിടന്നുറങ്ങി. അവൻ രാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിലെ ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ ഏലി പുരോഹിതൻ അവന്റെ അടുത്ത് ചെന്ന് രാത്രി യഹോവ നിന്നോട് എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. അതിന് ശമുവേൽ, അപ്പൂപ്പന്റെ മക്കൾ വളരെ അക്രമങ്ങൾ ചെയ്യുന്നു, അതിനാൽ യഹോവ അവരെ ശിക്ഷിക്കാൻ പോവുകയാണ് എന്ന് യഹോവ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ യഹോവ എന്ത് ചെയ്താലും നല്ലത് മാത്രമേ ചെയ്യൂ എന്ന് ഏലി അപ്പൂപ്പൻ പറഞ്ഞു. കൊച്ചുകൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ, യഹോവ വിളിച്ച ഉടനെ ശമുവേൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു.
പക്ഷേ നമ്മൾ അമ്മ എന്തെങ്കിലും സഹായത്തിന് വിളിച്ചാൽ, അമ്മേ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുക, എന്നെ ശല്യപ്പെടുത്താതിരിക്ക എന്ന് പറയുമോ? അതോ ശമുവേൽ ബാലകനെ പോലെ അനുസരണയുള്ളവനാകുമോ? നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, ശമുവേൽ ഏലിയപ്പൂപ്പനോട് യഹോവ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ നിങ്ങളും യഹോവയുടെ വചനങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ശരി കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ വേറൊരു കഥ പറയാൻ ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.